പരിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ എളിമയുടെ ആധിക്യത്താൽ പാപ്പാസ്ഥാനം രാജിവെച്ച ഒരു മാർപ്പാപ്പയാണ് സെലസ്റ്റിൻ. അദ്ദേഹം 1221 ഇറ്റലിയിൽ അപ്പൂലിയ എന്ന പ്രദേശത്തെ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. 12 മക്കളിൽ ഒരാളായിരുന്നു പീറ്റർ. പിതാവ് പീറ്ററിന്റെ ചെറുപ്പത്തിൽ മരിച്ചെങ്കിലും അമ്മ മകനെ ഉത്തമമായ വിദ്യാഭ്യാസം നൽകി. 20-ാമത്തെ വയസ്സു മുതൽ ഒരു ഗുഹയിലെ ഏകാന്തത്തിൽ 3 വർഷം കഴിച്ചു. ഏകാന്തതയിൽ കഴിയുകയായിരുന്നെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകിച്ചു. 1246 മൊറോനി പർവ്വതനിരയിൽ ഒരു ഗുഹയിൽ താമസമാക്കി. പരീക്ഷകൾ ഏകാന്തത്തിലും അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നെങ്കിലും ദൈവസഹായത്താൽ അവയെ വിജയിച്ചു. മൊറാനി പർവ്വതത്തിലെ മരങ്ങൾ വെട്ടിനീക്കിയപ്പോൾ അദ്ദേഹം മജല്ല മലയിലേക്ക് താമസം മാറ്റി. പകൽ ജോലി ചെയ്തു വന്നു, പുസ്തകങ്ങൾ പകർത്തിക്കൊണ്ടുമിരുന്നു. രാത്രി ദീർഘനേരം കണ്ണീരോടെ പ്രാർത്ഥിച്ചു പോന്നു. ഞായറാഴ്ച ദിവസം ഒഴികെ മറ്റെല്ലാ ദിവസവും പീറ്റർ ഉപവസിച്ചു പോന്നു. ഉപവാസ ദിവസങ്ങളിൽ റൊട്ടിയും വെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നത്. മറ്റ് ദിവസങ്ങളിലും അദ്ദേഹം മാംസം ഭക്ഷിച്ചിരുന്നില്ല. ഒരു പലകയായിരുന്നു അദ്ദേഹത്തിന്റെ ശയ്യ, പാറക്കല്ലായിരുന്നു തലയിണ. പല ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ടായി. വിശുദ്ധ ബെനഡിക്റ്റിന്റെ പൂർവ്വ നിയമമനുസരിച്ച് അദ്ദേഹം ആരംഭിച്ച സഭയ്ക്ക് 1274 അംഗീകാരം സിദ്ധിച്ചു. അദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് 36 ആശ്രമങ്ങളും ഉണ്ടായി. നിക്കോളാസ് ചതുർത്ഥൻ പാപ്പായുടെ ദേഹവിയോഗത്തിൽ ഫാദർ പീറ്റർ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവസാനം മെത്രാഭിഷേകം സ്വീകരിക്കുകയും 5-ാം സെലസ്തിൻ എന്ന പേരിൽ 1294 ഓഗസ്റ്റ് 29-ാം തീയതി മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു. അരമനയിൽ തന്നെ പലകകൾ കൊണ്ട് ഒരു പർണശാലയുണ്ടാക്കി അതിൽ താമസമാക്കി. കാനൺ നിയമം പഠിച്ചിട്ടില്ലാതിരുന്നതിനാൽ ഭരണത്തിൽ ചില തെറ്റുകൾ വന്നു. താൻ വേണ്ട പോലെ തന്റെ ജോലി നിർവഹിക്കുന്നില്ലെന്ന് ഭയന്ന് 4 മാസത്തെ ഭരണത്തിന് ശേഷം പാപ്പാസ്ഥാനം രാജിവെച്ച് വീണ്ടും ഏകാന്തതയിലേക്ക് തിരിച്ചു. സഹനം ഏകാന്തത്തിന്റെ വിശുദ്ധിക്ക് മാറ്റിക്കൂട്ടി. 1296 മെയ് 19-ാം തീയതി ശനിയാഴ്ച എല്ലാ ആത്മാക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്നതുപോലെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് അന്വർത്ഥമാക്കി തരുന്ന തിരുവചനം ഇതാണ്: കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. യാക്കോബ് 4:10. ക്ലേശങ്ങളിൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതാണ് വിശുദ്ധിയുടെ മാർഗം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശങ്ങളിൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതാണ് വിശുദ്ധിയുടെ മാർഗമെന്ന് പഠിപ്പിച്ച വിശുദ്ധനെ പോലെ സഹനത്തിലും എളിമയിലും അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.